അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ ആറു പ്രധാന പ്രതികളെയും തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ ആറുപേരും ഒളിവിൽ. മുഖ്യപ്രതി മുഹമ്മദിന്റെ കുടുംബം ചേർത്തലയിലെ വീട് പൂട്ടി ഒളിവിൽ പോയി. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ആറു പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആരാണ് ഇവർ? പ്രിയ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് പ്രതികളെ പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതികളും തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് വ്യക്തമാക്കിയതും. ഈ ആറ് പ്രതികളുടെ അഡ്രസ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നെട്ടൂർ സ്വദേശികളാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നെട്ടൂർ ഭാഗങ്ങളെല്ലാം തന്നെയും പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെല്ലാം തന്നെയും ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവർ ഈ പ്രതികളെല്ലാം തന്നെയും കേരളം വിട്ടുപോയി എന്നൊരു സൂചനയും പോലീസിന് ലഭിക്കുന്നുണ്ട്. കർണാടക, ബംഗളൂരു, കൊടക്, മൈസൂർ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായി, കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഇവർ ഒളിവിൽ താമസിക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് ഒരു ഇതാണ് വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എല്ലാ രീതിയിലുമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേകമായ സിഎമാരുടെ സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ നെട്ടൂർ സ്വദേശിയായ ഒരാളെയാണ് കഴിഞ്ഞ ദിവസം സൈഫുദ്ദീനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും നാലാമതായി അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇവരെല്ലാം തന്നെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളിലേക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ മുഖ്യ പ്രതിയും ഈ മഹാരാജാസ് കോളേജിൽ അറബിക് വിദ്യാർത്ഥിയുമായിരുന്ന മുഹമ്മദ്, അതായത് ഇവിടുത്തെ ക്യാമ്പസ് യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ മുഹമ്മദിന്റെ വീട്ടുകാരെല്ലാം തന്നെ കുടുംബത്തോടൊപ്പം തന്നെ ഇവർ ഒളിവിലാണെന്നാണ് അറിയുന്നത്. മുഹമ്മദിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഇവിടെ കുടുംബാംഗങ്ങൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ വീടിന് കുത്തി പോയതായിട്ടാണ് കണ്ടത്. എന്തായാലും ഈ കേസിൽ വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കേസായിരുന്നാൽ, അതായത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു കേസായിരുന്നാൽ ഈ കേസിലും അതേ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നതും. പ്രത്യേകമായ സ്കൂട്ടറിൽ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നീങ്ങുന്നു. കൂടാതെ രാത്രികാലങ്ങളിലും സെർച്ച് നടത്താൻ പോകും നടത്തുന്ന രീതിയിൽ, അതായത് എസ് ഡി പി ഐ ഈ പോപ്പുലർ ഫണ്ട് പ്രവർത്തകരെല്ലാം തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോലും അല്ലെങ്കിൽ വീടുകളിൽ പോലും ഈ ഏത് സമയത്തും സെർച്ച് ചെയ്യുന്ന രീതിയിൽ സെർച്ച് മെമ്പറോട് തന്നെ വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഒരു അന്വേഷണമാണ് നീങ്ങുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ജില്ലാ നേതാക്കളായ എസ് ഡി പി ഐയുടെ പ്രവർത്തകരെല്ലാം തന്നെയും ഇന്നലെ പോലീസ് കരുതൽ തടങ്കിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തകരെയും തന്നെയും പോലീസ് നിരീക്ഷിക്കുകയും ഇവർ ഇതിനു മുമ്പ് പങ്കെടുത്ത എല്ലാ സമരങ്ങളും അക്രമ സംഭവങ്ങളും എല്ലാം തന്നെയും പോലീസ് കൃത്യമായി പരിശോധിച്ച് വരികയാണ്. കൈവെട്ട് കേസുകൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെയും പരിശോധിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അഭിമന്യുവിനെ കുത്തിയത് കറുത്ത ഷർട്ട്, ഫുൾകൈ ഷർട്ട് ധരിച്ച ഒരാളാണോന്ന്, ഉയരം കുറഞ്ഞ ഒരാളാണെന്ന് ഇന്നലെ തന്നെ പോലീസിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ പ്രതികൾ അറസ്റ്റിലാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. പ്രധാനപ്പെട്ട ആറു പ്രതികളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവരെ ഇനി കണ്ടെത്തുകയാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. ഇവർക്കായി ഏത് രീതിയിലാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്? ഒപ്പം തന്നെ മുഖ്യപ്രതിയായ മുഹമ്മദിന്റെ കുടുംബമടക്കം ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവർക്കായുള്ള തിരച്ചിലും ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മുഹമ്മദിന്റെ കുടുംബത്തിനെ കണ്ടെത്തിയാൽ തന്നെ മുഖ്യപ്രതിയായ മുഹമ്മദ് എവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയല്ലേ? പ്രിയ, ഈ കേസിൽ പ്രധാനമായും 15 പേരടങ്ങുന്ന സംഘമാണ് ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്താൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ അർദ്ധരാത്രിക്ക് എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിൽ എല്ലാവരും തന്നെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായി ഇപ്പോൾ ആറു പേർ ആരൊക്കെയാണെന്നല്ലേ, അവരുടെ വീട് ഉൾപ്പെടെ അവരുടെ അഡ്രസ് ഉൾപ്പെടെ എല്ലാം തന്നെയും പോലീസ് ലഭിച്ചിട്ടുണ്ട്. നെട്ടൂർ സ്വദേശികളാണ് ഇവരിൽ ആറുപേരും എന്നാണ് ഇപ്പോൾ പോലീസിന് ഒരു സ്ഥിരീകരണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നീളുന്നത്. എന്നാൽ ഇവരെല്ലാം തന്നെയും ഒരു ആസൂത്രിതമായ കൊലപാതകമായതിനാൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൾ തന്നെയാണ് ഇവർ ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഒളിവിൽ പോയിട്ടുണ്ട്. ഇവർ സംസ്ഥാന വിട്ടേക്കാമെന്ന ഒരു സൂചനയും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബംഗളൂരു, കൊടക്, മൈസൂർ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് കൃത്യമായ സിഎമാരുടെ സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ക്വാഡുകളെല്ലാം തന്നെയും പ്രത്യേകമായ സംഘങ്ങളായി സ്ക്വാഡുകളായി മാറിക്കൊണ്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ തന്നെ ഡി ജി പി ബെഹ്റ കൊച്ചിയിലെത്തുകയും ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ NIA പോലുള്ള ഒരു അന്വേഷണം സമാന്തരമായി ഇതിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തീവ്രവാദ ബന്ധം തന്നെ ഈ കേസിലുള്ളതിനാൽ
കൃത്യമായി എസ് ഡി പി ക്യാമ്പസ് ഫണ്ട് പൂപ്പര ഫണ്ട് പോലുള്ള പ്രവർത്തനമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നീങ്ങുന്നു. സംശയസ്പദമായി കാണുന്ന എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഏകദേശം 300 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എറണാകുളത്ത് 90 പേരും കോട്ടയം ജില്ലകളിലും മറ്റുമായി 116 പേരടക്കം ഉണ്ട്. ഇതിൽ ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയ ഒരാൾ ഈ കേസിലെ പ്രതിയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേക സ്ക്വാഡുകൾ തിരിച്ച് അന്വേഷിക്കുന്നു. ഇനി രാത്രിയിൽ പോലും വ്യാപകമായ റെയ്ഡും പരിശോധനയും നടത്താനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഈ കേസിൽ വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ആദ്യ കേസിൽ നേരത്തെ മാർച്ച് 29 ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തിയ സംഘത്തിൽപ്പെട്ട എസ് ഡി പി പ്രവർത്തകരെയും പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ 9-8 പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മൂവാറ്റുപുഴയിൽ പിടികൂടിയ ഒരു എസ് ഡി പി പ്രവർത്തകരിൽ നിന്നും 600,000 രൂപ വീട്ടിൽ നിന്നും പിടികൂടി. ഇത്തരത്തിലെല്ലാം നിലയും ഈ എസ് ഡി പിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ ഈ വിവിധ കേസിൽ അക്രമ സംഭവങ്ങളിൽപ്പെട്ടവർ എല്ലാവരും തന്നെയും പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുകയാണ്. ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരിലേക്കും എല്ലാം തന്നെയും ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതികളിലേക്ക് എത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. പ്രിയ, എസ് ബി അതുപോലെ തന്നെ പ്രതികൾക്ക് നേരെ യു എ പി എ ചുമത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്താനുള്ള സാധ്യത ഇന്നലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആരാഞ്ഞിരുന്നു. അദ്ദേഹം പ്രധാനമായും ഇക്കാര്യത്തിൽ നിയമോപദേശം തേടുമെന്നാണ് വ്യക്തമാക്കിയത്. കാരണം ഈ കേസിൽ ഒരു തീവ്രവാദ സ്വഭാവം, അതായത് ഈ അഭിമന്യനെ കൊലപ്പെടുത്തിയ രീതി കൃത്യമായ ആയുധ പരിശീലനം ലഭിച്ചവർ ചെയ്ത ഒരു കൊലപാതകമാണ്. അതുപോലെ ഇത് തീവ്രവാദികളും മറ്റും ചെയ്യുന്ന രീതിയിലുള്ള അരും കൊലയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഒരു യു എ പി എ ചുമത്തേണ്ടിവരും. മാത്രമല്ല ഇത് ഒരു പ്രദേശത്തെ ആളെ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ അല്ലെങ്കിൽ ഒരു ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ യു എ പി എ ചുമത്താനുള്ള സാധ്യതയും പോലീസ് തേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട്. ഇന്നലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയ, സി ബി ഈ പ്രതികൾ കേരളം വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. കാരണം കർണാടക കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യ പ്രതികൾ കേരളം വിട്ടത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. പോലീസ് സംഘമെല്ലാം കേരളത്തിന് പുറത്തേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിക്കുകയാണ്. ബംഗളൂരു, കൊടക്, മൈസൂർ എന്നിവിടങ്ങളിലൊക്കെ അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ ലഭിക്കുന്നത്. കാരണം ഇത് കൃത്യമായ ഒരു ക്യാമ്പസിനുള്ളിൽ ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു സംഘർഷമോ ആ സംഘർഷത്തെ തുടർന്ന് പെട്ടെന്ന് പ്രകോപിതമായി ഉണ്ടായ ഒരു കൊലപാതകമല്ല, മറിച്ച് കൃത്യമായി കൊലപ്പെടുത്തൽ നിന്ന് ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ആയുധമുണ്ടാക്കി ആയുധ പരിശീലനം ലഭിച്ചവർ ക്യാമ്പസിന് വെളിയിൽ നിന്ന് വന്നു ചെയ്ത ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഇവർ കൃത്യമായി തയ്യാറാക്കിയ ശേഷമാണ് ഇവർ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിനു മുൻപ് എറണാകുളത്തെ ഒരു വീട്ടിൽ ഇവർ ഒത്തുകൂടുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതെന്നും പോലീസിന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരെ രക്ഷപ്പെടുത്താനും വേണ്ടി നിരവധി പേർ സഹായിക്കുകയും അങ്ങനെ ഇവർ കേരളം തന്നെ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളം മുഴുവൻ അരിച്ചുപറിക്കുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല 300 പേരെ സി പി ഐയും പി ഐയും പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുമായി ബന്ധമുള്ള എല്ലാവരും തന്നെയും പോലീസ് കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും സംസ്ഥാന നേതാക്കന്മാരല്ലേ ജില്ലാ നേതാക്കന്മാരടക്കം തെരഞ്ഞെടുപ്പ് പ്രതിനിധി വെച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രികളിലേക്ക് പോലീസിന് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവർ കേരളം വിട്ടു എന്നൊരു സൂചന പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന് പുറത്തേക്കും സമാന്തരമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ 6 പ്രധാന പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരിച്ചറിഞ്ഞ 6 പേരും ഒളിവിലാണ്. ഒപ്പം തന്നെ മുഖ്യപ്രതി മുഹമ്മദിന്റെ കുടുംബം ചേർത്തലയിൽ വീട് പൂട്ടി ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് സിബി നൽകിയത്. എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ കോളേജിൽ കയറി എസ് ഡി പി ഐ കൊലപ്പെടുത്തിയത് വർഗീയ ശക്തികളുടെ ഗൂഢാലോചനയാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. കെ എസ് ടി എ വിജയോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ല കൈവരിച്ച മികവ് കാട്ടിയാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. മന്ത്രി ടി പി രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം. അഭിമന്യുവിനെ കോളേജിൽ കയറി എസ് ഡി പി ഐ കൊലപ്പെടുത്തിയത് വർഗീയ ശക്തികളുടെ ഗൂഢാലോചനയാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഈ അന്തരീക്ഷം അട്ടിമറിക്കാൻ സംഘടിതമായ നീക്കങ്ങൾ നടക്കുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ സഖാവ് അഭിമന്യുവിനെ എസ് ഡി പി ഐക്കാർ അർദ്ധരാത്രി ക്യാമ്പസിൽ കയറി കൊലപ്പെടുത്തിയത് വർഗീയ ശക്തികളുടെ ഗൂഢാലോചനയാണ് കാണിക്കുന്നത്.
ചടങ്ങിൽ SLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് ഉപഹാരം നൽകി. ഈ വർഷം കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിച്ച സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് DD ഓഫീസിന് മുമ്പിൽ നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അഭിമന്യുവിന്റെ കൊലപാതകത്തെ സാമാന്യവത്കരിക്കാനുള്ള ശ്രമം ശരിയല്ലെന്ന് കേരള കോൺഗ്രസ് ജയ ചെയർമാൻ ജോണി നെല്ലൂർ. മുൻപും കൊലപാതകമുണ്ടായിട്ടുണ്ടെന്ന തരത്തിൽ ലഘൂകരിച്ച് കാണരുത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് അഭിമന്യുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഇതിനു മുമ്പും കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ അതിനെ സാമാന്യവൽക്കരിക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? ഇത് ഒരിക്കലും അത് ശരിയല്ല. സാമാന്യവൽക്കരിക്കാൻ പാടില്ല. ഇത് കൊലപാതകം ഇതിനു മുമ്പും വിദ്യാർത്ഥി ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ വിധത്തിൽ ലഘൂകരിച്ച് കാണാൻ പാടില്ല. ഇത് ഇതിപ്പോൾ ഇന്ന് അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ ആരോപിക്കുന്ന ഒരു കാര്യം മാധ്യമങ്ങളിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗൂഢാലോചന ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞത് ഇതൊന്നും മുഖം നോക്കാതെ ആരും മുഖം നോക്കാൻ പാടില്ല. കുറ്റവാളികൾ സംരക്ഷിക്കുന്ന ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അത് CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, RSS ആകട്ടെ, BJP ആകട്ടെ, ആരും ആകട്ടെ, കുറ്റവാളികൾ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ല. തായ്ലാന്റ് ഗുഹയിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിനിടെ ഒരാൾ മരിച്ചു. മുൻ നാവികസേന ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. സമർണൻ കുനനാണ് മരിച്ചത്. ഗുഹയിൽ എയർ ടാങ്ക് സ്ഥാപിക്കുന്നതിനിടെയാണ് മരണം. ഓക്സിജൻ കിട്ടാതെയാണ് മരണമെന്ന് അധികൃതർ പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? പ്രിയ, നമുക്കറിയാം കഴിഞ്ഞ June 23 വടക്കൻ പ്രവിശ്യയിലെ, തായ്ലൻഡിലെ വടക്കൻ പ്രവിശ്യയിലെ റായ് എന്ന പ്രവിശ്യയിലുള്ള ഗുഹയ്ക്കുള്ളിൽ 12 കുട്ടികളും അവരുടെ ഫുട്ബോൾ പരിശീലകനുമായ 13 പേര് അകപ്പെട്ടുപോയത്. വലിയ പ്രാർത്ഥനയോടെയാണ് ശരിക്കും പറഞ്ഞ ലോകം ഈ കുട്ടികളുടെ ജീവന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. കാരണം 13 ദിവസം ഗുഹയ്ക്കുള്ളിൽ ഇവർ പെട്ടുപോയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഇവരെ എങ്ങനെ പുറത്തെത്തിക്കുന്നത് വലിയ അനിശ്ചിതത്വം തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് പ്രിയ സൂചിപ്പിച്ചതുപോലെ സവർണൻ കുനൻ എന്ന് പറയുന്ന 38-കാരനായ മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ ഇവരുടെ എയർ ടാങ്ക് സ്ഥാപിക്കുന്നതിനിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുറച്ചുകൂടി അനിശ്ചിതത്വവും വെല്ലുവിളിയും രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. 12 കുട്ടികൾ, അതായത് 11-ന് 16 പ്രായത്തിനിടയിലുള്ള 12 കുട്ടികളും അവരുടെ 25-വയസ്സുകാരനായ പരിശീലകനും ഫുട്ബോൾ പരിശീലനത്തിനിടയിൽ മഴ പെയ്തപ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഗുഹയ്ക്കുള്ളിൽ കയറിയത്. പക്ഷേ വെള്ളം നിറഞ്ഞ് ഇവരെല്ലാവരും അതിനകത്ത് പെട്ടുപോവുകയായിരുന്നു. വലിയ നിലയിലുള്ള രക്ഷാപ്രവർത്തനമാണ് തുടരുന്നത്. ഏത് നിലയിൽ കുട്ടികളെ ഇപ്പോൾ പുറത്തെത്തിക്കുമെന്നതിനെ സംബന്ധിച്ച് വീണ്ടും കനത്ത അനിശ്ചിതത്വമാണ്. കാരണം വരുന്ന ഒരു ആഴ്ചക്കാലത്തിനുള്ളിൽ തന്നെ കാലവർഷം ഈ മേഖലയിൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കണ്ടിട്ടുണ്ട്. ഈ നിലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. പ്രിയ, പക്ഷേ എന്തായാലും ലോകമാകെ ഈ കുട്ടികളുടെ ജീവന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. അനന്ത്, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം വടക്കൻ തായ്ലൻഡ് മേഖലയിൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ വരെ ഇവർ കാത്തിരിക്കേണ്ടി വരുമെന്നും പറയുന്നു. അങ്ങനെ ആകുവാണെങ്കിൽ കുട്ടികൾ അവരെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും മുൻപോട്ട് പോവുക? ഇതിനുള്ള ശ്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? പ്രിയ, ഇതിനെ സാധ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് അതിനെ ഇങ്ങനെ വിലയിരുത്താം. അതായത് കുട്ടികളെയും അവരോടൊപ്പമുള്ള പരിശീലകനെയും ഡൈവിംഗ് പഠിപ്പിക്കുക എന്ന നിലയിലുള്ള വലിയ തീവ്രമായ ഒരു ശ്രമം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അകത്ത്, ഈ കുട്ടികളുടെ അടുത്തെത്തി രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നുണ്ട്. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ പരമാവധി വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്തതിന് ശേഷം ഇവരെ നടത്തി പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇന്നലെ തന്നെ 12.8 കോടി ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞത്. എന്നിട്ടും 1.5 സെന്റിമീറ്റർ എന്ന നിലയിലേക്ക് ജലനിരപ്പ് കുറയ്ക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കഴിഞ്ഞ ഒരു സാധ്യത എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കുറച്ച് രക്ഷാപ്രവർത്തകർക്ക് പോകാനായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് എത്തിച്ച് ഇവരെ നടത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് തീർച്ചയായും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. പിന്നൊരു സാധ്യത, ഈ കുട്ടികൾ സേഫായി ഇപ്പോൾ ഉള്ളൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്ക് മുകളിലേക്ക് ഒരു വിടവ്, അനുയോജ്യമായ ഒരു വിടവ് കണ്ടെത്തി അവിടെ ഒരു തുരങ്കം സൃഷ്ടിച്ച് കുട്ടികളുടെ അടുത്തേക്ക് എത്തുക എന്നൊരു സാധ്യത ഉണ്ട്. പിന്നെ ഉള്ളൊരു സാധ്യതയാണ് പ്രിയ സൂചിപ്പിച്ചതുപോലെ ഈ കാലവർഷം തണുക്കുന്നത് വരെ, അതായത് ഇതിന്റെ ശക്തി കുറയുന്നത് വരെയുള്ള സമയത്ത് കുട്ടികളെ വെള്ളവും ആഹാരവും മരുന്നും നൽകി ഇവിടെ തന്നെ നിലനിർത്തുക എന്നതിന് ശേഷം ഒക്ടോബറിൽ പുറത്തു കൊണ്ടുവരിക എന്നത്. പക്ഷേ ഇതൊക്കെ വലിയ കനത്ത വെല്ലുവിളികൾ തന്നെ രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ 11-16 ഇടയിൽ പ്രായമുള്ള കുട്ടികൾ എന്നത് വലിയ ഞെട്ടലും അതുപോലെ തന്നെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം തീർച്ചയായും വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് തീർച്ചയായും 38-കാരനായ സമർണൻ എന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ എയർ ടാങ്ക് സ്ഥാപിക്കുന്നതിനിടെ ജീവവായു കിട്ടാതെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണമടയുകയും ചെയ്തത്. പ്രിയ,
തായ്ലാന്റ് ഗുഹയിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിനിടെ ഒരാൾ മരിച്ചിരിക്കുന്നു. മുൻ നാവികസേന ഉദ്യോഗസ്ഥനാണ് ആ മരിച്ചത്. വിവരങ്ങളാണ് ആനന്ദ് നൽകിയത്. തലശ്ശേരി പെരിങ്കളത്ത് സിപിഐഎം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ. ആർഎസ്എസുകാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സിപിഐഎം പ്രവർത്തകൻ ലിനേഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം. ലിനേഷിന്റെ അമ്മ ഉഷയ്ക്കും കുട്ടികൾക്കും പരിക്കേറ്റു. ഇവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പാളം തെറ്റി. കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ മൂന്നാമത്തെ ട്രാക്കിൽ നിന്ന് എടുത്തപ്പോഴാണ് പാളം തെറ്റിയത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നു. രാജ്കുമാർ, എങ്ങനെയാണ് ട്രെയിൻ പാളം തെറ്റിയത്? ഒപ്പം തന്നെ ആർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? എല്ലാ സ്ഥിതിഗതികൾ ശാന്തമാണോ? ർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല. ഇന്ന് പോലെ 6:20 ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത്, 10 മിനിറ്റ് വൈകിയാണ് ട്രെയിൻ പുറപ്പെട്ടത്. ആ സമയത്താണ് ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗം പൊടുന്നനെ പാളം തെറ്റിയത്. അടവെക്കാൻ ഇവർ വെച്ചതിൽ ഉണ്ടായ ഒരു അപാകതയാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണമെന്നാണ് റെയിൽവേ നൽകുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു അറിയിപ്പ്. ഓപ്പറേഷൻ വിഭാഗത്തിന് പറ്റിയ പിഴവ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് സേഫ്റ്റി കൺട്രോൾ കമ്മീഷന്റെ തുടങ്ങിയവരുടെ റെയിൽവേ ഉന്നതാധികാരികൾ ഇതിന്റെ വിശദീകരണം റെയിൽവേ കൊല്ലത്തെ റെയിൽവേ മാനേജറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോഴും ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് എഞ്ചിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ഈ ഒരു സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ട്രെയിനുകൾ വൈകി ഓടുന്നുമില്ല. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നു. കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിനാണ് മൂന്നാമത്തെ ട്രാക്കിൽ നിന്ന് പാളം തെറ്റിയത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഫേസ്ബുക്ക് പ്രണയിനിയെ കാണാൻ മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് സ്വദേശി 2 മാസമായി പോലീസ് സ്റ്റേഷനിൽ. നടി കാവ്യ മാധവന്റെ പടം പ്രൊഫൈൽ പിക്കാക്കിയാണ് സ്ത്രീയുടെ പ്രണയ നാടകം. മതിയായ രേഖകളില്ലാത്തതിന്റെ പേരിൽ 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ജുഹൈദുൽ ഖാൻ നാട്ടിലേക്ക് പോകാനുള്ള രേഖകൾ കാത്തിരിക്കുകയാണ്. തപാൽ സമരത്തെ തുടർന്ന് എംബസിയിൽ നിന്ന് ആദ്യമയച്ച രേഖകൾ കാണാതായതോടെ എംബസി വീണ്ടും യാത്രാരേഖകൾ അയച്ചു. ബംഗ്ലാദേശിലെ മധുരിപ്പൂർ ജില്ലയിൽ പെയിന്റിംഗ് തൊഴിലാളിയായ ജുഹൈദുൽ ഖാൻ ഫേസ്ബുക്ക് വഴിയാണ് വയനാട് മേപ്പാടി സ്വദേശിയായ യുവതിയെ പരിചയപ്പെടുന്നത്. നടി കാവ്യ മാധവന്റെ പടം കണ്ട് തന്റെ കാമുകി അതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് 2 വർഷം മുന്നേ ഇയാൾ വയനാട്ടിലെ യുവതിയുടെ വീട്ടിലെത്തിയത്. വീട്ടിലേക്കുള്ള വഴി സ്ത്രീ തന്നെ പറഞ്ഞുകൊടുത്തു. എന്നാൽ തന്റെ കാമുകിയെ കണ്ടപ്പോഴാണ് പറ്റിക്കപ്പെട്ടെന്ന് ജുഹൈദുൽ ഖാൻ തിരിച്ചറിഞ്ഞത്. ഇതോടെ മുങ്ങാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി. പ്രശ്നം വഷളായതോടെ കാമുകിയും കാലുവാരി. ജുഹൈദുൽ ഖാനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുകയും മേപ്പാടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കാമുകിയെ കാണാനുള്ള ആവശ്യത്തിലെത്തി യുവാവിന്റെ പക്കൽ ആവശ്യത്തിന് രേഖകളില്ലാത്തതിനാൽ 2 വർഷം ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു. 2 മാസം മുന്നെയാണ് ഇയാൾ ജയിൽ മോചിതനായത്. മേപ്പാടി പോലീസ് ബംഗ്ലാദേശ് എംബസിയുമായി ബന്ധപ്പെട്ട് ജുഹൈദുൽ ഖാനെ തിരിച്ചെത്തിക്കാൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. എന്നാൽ തപാൽ സമരം വീണ്ടും ഇയാൾക്ക് വില്ലനായി. ആഴ്ചകൾ നീണ്ടുനിന്ന തപാൽ സമരത്തിൽ എംബസിയിൽ നിന്നയച്ച യാത്രാരേഖകൾ കാണാതായി. മേപ്പാടി പോലീസ് വീണ്ടും ഇടപെട്ടതിനെ തുടർന്ന് എംബസിയിൽ നിന്നും 2 രേഖകളും കാത്തിരിപ്പാണ് ജുഹൈദുൽ ഖാൻ. ന്യൂസ് ബ്യൂറോ, വയനാട്.